ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സോണീൻ്റെ DVD ഹോം തിയേറ്റർ സിസ്റ്റമാണ്. ഇതിൻ്റെ മോഡൽ നമ്പർ സൂം ചെയ്ത് നോക്കാം നമുക്ക്. ഇതാ DVD ഹോം തിയേറ്റർ സിസ്റ്റം DAVDZ340K. ഇതാണ് ഇതിൻ്റെ മോഡൽ നമ്പർ. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ഞാനൊന്ന് ഫോക്കസ് ചെയ്യാം. ഇത് ഓണാക്കി കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റ് കണ്ടോ, പുഷ് പവർ പ്രൊട്ടക്റ്റ്, ഇതാണ് ഇതിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യം ഇതിൻ്റെ ആംപ്ലിഫയർ സെക്ഷന് റിലേറ്റഡ് ആയിട്ടാണ് അധികവും വരാറ്. അതായത് ഒന്നുകിൽ സ്പീക്കർ ഷോർട്ടായിരിക്കണം, സ്പീക്കറിൻ്റെ വയർ എവിടെയെങ്കിലും ജോയിൻ്റ് അടിച്ച് തമ്മിൽ ഷോർട്ടായാലും പുഷ് പവർ പ്രൊട്ടക്റ്റ് വരും. അതുപോലെ ആംപ്ലിഫയർ IC ഷോർട്ടായാൽ പുഷ് പവർ പ്രൊട്ടക്റ്റ് വരും. പിന്നെ ആംപ്ലിഫയറിന്റെ കൂളിംഗ് ഫാനിലേക്കുള്ള സപ്ലൈ കിട്ടാഞ്ഞാലോ കൂളിംഗ് ഫാൻ ഷോർട്ടോ ആയിക്കാണെങ്കിൽ പുഷ് പവർ പ്രൊട്ടക്റ്റ് വരും. അപ്പോൾ നമുക്ക് നോക്കാം ഇത് ഈ കംപ്ലൈന്റ് എന്തുകൊണ്ടാണ് എന്നുള്ളത്. ഓക്കെ, നമുക്ക് ഒന്ന് മോഡ് മാറ്റണം. ഓക്കെ, ഡയോഡ് മോഡിലേക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇത് ഗ്രൗണ്ട്. ഓക്കെ, ഇനി ഗ്രൗണ്ടും സപ്ലൈയും തമ്മിൽ കൊടുത്തു നോക്കാം. ഇത് കപ്പാസിറ്ററിന്റെ ചാർജിംഗ് ആണ് കാണിക്കുന്നത്, എർത്ത് അല്ല. ഓക്കെ, അപ്പൊ അവിടെ പ്രശ്നമല്ല. അത് ഗ്രൗണ്ടും കപ്പാസിറ്ററും പാടെ തമ്മിലുള്ള ആ ഒരു റീഡിംഗ് ആണ് കാണിച്ചത്. ഇനി നമുക്ക് നോക്കണ്ടേ, ഇത് ഓൺ ആക്കിയിട്ട് ഇതില് ഒരു 14 വോൾട്ടിന്റെ ഒരു സപ്ലൈ വരാണ്ട് ഫാന് വർക്കിംഗ് ആവുള്ള. ഞാൻ നിങ്ങൾക്ക് ഒന്ന് സൂം ചെയ്ത് കാണിച്ചിരാം. എന്താ ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് ഉണ്ടോ, കണ്ടോ ഒരു ഫാൻ 14 കാണുന്നുണ്ടല്ലേ, ഇവിടെ കാണാം. ഒരു A14 എന്ന് പറഞ്ഞിട്ട് കൂടി ഒരു വോൾട്ട് ഉണ്ട്. ഇത് രണ്ടും കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ ഇതുകൂടെ ഗ്രൗണ്ടിൽ കൊടുത്തു ഈ സ്ക്രൂ. ഓക്കെ, അത് ഗ്രൗണ്ടാക്കി. ഇനി ഇത് ഓൺ ചെയ്തിട്ട് ഓക്കെ, ഇവിടെ 14 വോൾട്ട് കിട്ടുന്നു. 0.4 വോൾട്ട്, അപ്പോൾ അതിൻ്റെ ക്ഷാമമുണ്ട്, അവിടെ വോൾട്ടേജ് വരുന്നില്ല. ഇതിലും ആ 0.3, 0.4 വോൾട്ട് കാണിക്കുന്നുള്ളൂ. പോയിന്റ് 2 വോൾട്ട്, അത് ഏകദേശം വരുന്നുണ്ട്. 6.2, അത് 6 വോൾട്ട്. ഓക്കെ, അതും കറക്റ്റായിട്ട് വരുന്നുണ്ട്. വൈദ്യുതിൻ്റെ പാനൽ വർക്ക് ചെയ്യാനുള്ള മറ്റുള്ള എല്ലാ വോൾട്ടേജും കിട്ടുന്നുണ്ട്. ഫാനും അത് റിലേറ്റഡ് ആയിട്ടുള്ള സപ്ലൈ ആണ് ഇപ്പോൾ നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ളത്, അതുകൊണ്ടാണ് ആ പ്രൊട്ടക്ഷൻ കാണിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു 2 ഡയോഡുണ്ട്, ഈ 2 14 വോൾട്ട് ഔട്ട് വരുന്ന ഡയോഡ്, അതൊന്ന് നോക്കാം. അത് വരുന്നത് ഞാൻ കാണിച്ചുതരാം. ഈ കാണുന്ന 2 ഡയോഡ് ഇതിൻ്റെ ഔട്ടാണ് നമുക്ക് വരുന്ന 14 വോൾട്ട്. അപ്പം ഇതിൻ്റെ ഔട്ട് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ഔട്ട് ഗ്രൗണ്ട് ചെയ്തു. ഡയോഡിന്റെ ഔട്ടിൽ വോൾട്ടേജ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വൈക്കാണ് മിസ്സിംഗ്, ഇതിൻ്റെ ഔട്ട് നമ്മുടെ ജമ്പർ. ഓക്കെ, ഇതിലേക്ക് സപ്ലൈ വരുന്നില്ല, ഇതിൽ 2.6 സംതിങ് വരുന്നുള്ളൂ. അതുപോലെ ഈ കപ്പാസിറ്ററിൻ്റെ ഔട്ടിൽ 6.2 വരുന്നുണ്ട്. ഇവിടെ എത്തുമ്പോഴേക്കത് മിസ്സിംഗ് ആവണം. അപ്പോൾ അത് എവിടെയാണ് മിസ്സിംഗ് ആവുന്നത് നമുക്ക് ഒന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ബോർഡ് ഒന്ന് അയച്ചിട്ട്
ഇതിൻ്റെ ബാക്കിൽ കുറേ എസ് എം ഡി കമ്പോണൻ്റ് ഉണ്ട്. അതായത് കുറച്ച് ഇൻഡക്ടറുകൾ, എസ് എം ഡി ഇൻഡക്ടറുകൾ. പിന്നെ എസ് എം ഡി എന്ന് പറഞ്ഞാൽ സർഫേസ് മൗണ്ട് ഡിവൈസ് എന്നാണ്. അത് വളരെ ചെറുതായിരിക്കും, നേരിട്ട് തന്നെ പ്രിൻ്റഡ് സൈഡിൽ പിടിപ്പിക്കുന്ന സംഗതിയാണ്. അത് ഞാനിത് ബേസിക്കായിട്ട് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്, മറ്റുള്ളവർ ക്ഷമിക്കുക. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് എവിടെ നിന്നാണ് ആ സപ്ലൈ മിസ്സിങ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ നോക്കിയാൽ ഒരു രണ്ട് ഫ്യൂസ് കാണാൻ കഴിയുന്നുണ്ട്, എസ് എം ഡി തന്നെയാണ്. ഓക്കെ, ഉണ്ടോ എഫ് 945, അതായത് ഫ്യൂസിനെയാണ് എഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ എഫ് 946. ഓക്കെ, ഇത് രണ്ടും ചെക്ക് ചെയ്തിട്ട് ഓപ്പൺ ആയിട്ടാണ് കാണിക്കുന്നത്. അതിലെ അതായത് ഇതായി ഡയോഡ് വരുന്നുണ്ടോ, ഡയോഡിന് ഔട്ട് വരുന്നത് അതിലൂടെയാണ് അപ്പുറത്തേക്ക് ജമ്പറിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഈ രണ്ട് സാധനം മിസ്സിങ്, അതായത് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ഡയറക്റ്റ് ആക്കിയിട്ട് നോക്കാം. അപ്പോൾ അതിന് ഫ്യൂസ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഈ വയറാണ്, വളരെ നേർത്തതാണ് കേട്ടോ. ഇത് നമ്മൾ ഈ മൊബൈലിൻ്റെ സ്പെയറൊക്കെ വാങ്ങുന്ന കടയിൽ കിട്ടും ഈ സാധനം. വളരെ നൈസായിരിക്കും, ഒരു 500 mA കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ, വളരെ നൈസാണ് കേട്ടോ. അപ്പോൾ ഇതിട്ടിട്ടാണ് ഇങ്ങനത്തെ ചെറിയ ലോഡ് വരുന്ന ഫ്യൂസൊക്കെ ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല, മറ്റുള്ളവർക്ക് ബാധിക്കില്ല. വരും എന്തെങ്കിലും ട്രബിൾ ഔട്ടിലുണ്ടെങ്കിൽ ഇത് വീണ്ടും അടിച്ചു പോയിക്കോളും. അപ്പോൾ നമുക്കിതൊന്ന് കൊടുത്തിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അത് രണ്ടും ഇവിടെ എന്താ ഈ രണ്ട് സംഗതിയും ജമ്പർ അടിച്ചിട്ടുണ്ട് കണ്ട, ക്ലിയർ ആയിട്ട് കിട്ടുന്നത് അല്ലേ. ബോർഡ് അങ്ങോട്ട് എടുത്തോ. ഓക്കെ, രണ്ടിനും ജമ്പർ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബോർഡ് ഞാൻ അവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, എല്ലാ കണക്ഷനും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഓണാക്കി നോക്കാം എന്താണ് റിസൾട്ട് എന്നുള്ളത്. ഓക്കെ, ഓക്കെ, പുഷ് പവർ പ്രൊട്ടക്റ്റ് വന്നിട്ടില്ല, ഫാൻ കറങ്ങി. ഇനി നമുക്കൊന്ന് ഓണാക്കി നോക്കാം അതിൻ്റെ പവർ ബട്ടൺ. ഓക്കെ, എൻ്റെ വോള്യൂം ഓക്കെ റെഡി ആയിട്ടുണ്ട്, വോളിയൂമൊക്കെ അഡ്ജസ്റ്റ് ആവുന്നുണ്ട്, എല്ലാം ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞു, ഇനി ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാനേ ഉള്ളൂ. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് അടിക്കുക, നിങ്ങളെ സുഹൃത്തുക്കളായ ടെക്നീഷ്യന്മാർക്ക് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങളോട് നിങ്ങളെ കൊണ്ടുള്ള എല്ലാ സപ്പോർട്ടും നമുക്ക് ചെയ്തു തരിക. ഓക്കെ, താങ്ക്സ് ഓൾ, ഗുഡ് ബൈ.